ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മളെ മലബാറിൻ്റെ സ്വന്തം ചട്ടിച്ചോറും കൊണ്ടാണ്. അപ്പോൾ ചട്ടിച്ചോറ് എല്ലായിടത്തും ഉണ്ടാക്കലുണ്ട്, പക്ഷേ മലബാറിൻ്റെ അതൊരു സ്പെഷ്യൽ ചട്ടിച്ചോറാണ്. അപ്പോൾ ഞാനിവിടെ ചട്ടിച്ചോറ് ഉണ്ടാക്കാനായിട്ട് ചൂസ് ചെയ്തത് ഏറ്റവും സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന കുറച്ച് ഐറ്റംസ് എല്ലാമാണ്. അതായത് ഞാനിവിടെ ഉണ്ടാക്കിയതിൽ മൂന്ന് ഐറ്റംസിൽ ഓയിലൊന്നും ചേർക്കാതെയാണ് കേട്ടോ ഉണ്ടാക്കിയത്. പിന്നെ വന്നിട്ട് നമ്മളെ ബീട്രൂട്ട് വറവും അതുപോലെ തന്നെ വെള്ളരിക്ക കൊണ്ടുള്ള ഒരു മോര് കറി, പിന്നെ ഒരു തേങ്ങയരച്ച മീൻ കറി, പിന്നെ മത്തി വെറ്റിച്ചത്, നെല്ലിക്ക ചമ്മന്തി, പപ്പടം, അച്ചാർ, പിന്നെ ചോറ്. അപ്പോൾ ഈ ഒരു ഐറ്റംസ് എല്ലാം നമുക്ക് എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന കുറച്ച് ഐറ്റംസാണ്. അപ്പോൾ നമുക്ക് നേരെ ഇതെങ്ങനെ ഉണ്ടാക്കലെന്നെല്ലാം നോക്കാം. അപ്പോൾ ചട്ടിച്ചോറ് ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ ഞാൻ റെഡിയാക്കുന്നത് ചോറാണ്. അപ്പം ചോറ് ഇവിടെ റെഡിയാക്കി ഇവിടെ വെച്ചാൽ അതാടുന്നേ അങ്ങ് ആവുമല്ല. പിന്നെ നമുക്ക് കറിയുടെ കാര്യങ്ങളെല്ലാം നോക്കാമെന്ന് വിചാരിച്ചിട്ട് ചോറ് തന്നെ ആദ്യം ഉണ്ടാക്കി. അപ്പോൾ ഈ ഒരു മട്ടേരിയാണ് ഞാൻ എടുത്തത്. അപ്പോൾ ഈ ഒരു അരി പെട്ടെന്ന് തന്നെ വേന്ത് കിട്ടുന്ന ഒരു അരിയാണ്, കൂടുതൽ സമയമൊന്നും വേകുമൊന്നുമില്ല. അപ്പോൾ ഞാൻ അധികവും വേഗം വേകുന്ന ഒരു അരി തന്നെയാണ് ഞാൻ വാങ്ങൽ. എന്നാൽ പിന്നെ അത് പെട്ടെന്ന് ആവുന്നതുകൊണ്ട് ഞാനൊക്കെപ്പോൾ ചോറ് വെക്കാൻ ഞാൻ എപ്പോൾ എത്രയും പെട്ടെന്ന് ആകുന്നുണ്ടോ അത്രയും എളുപ്പത്തിലുള്ള ഒരു അരിയാവേ വാങ്ങലോ. ടേസ്റ്റൊന്നും അങ്ങനെ നോക്കില്ല, പക്ഷേ ഈ ഒരു അരി നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പം പിന്നെ വന്നിട്ട് മീൻ വെള്ളത്തിലിടലാണ്. അപ്പം ഈ ഒരു മീൻ നല്ലോണം ഐസായ ഫ്രീസായ മീനല്ലേ. അപ്പോൾ ഇത് പെട്ടെന്നുള്ളൊരു തയ്യാറെടുപ്പാണ് ഈ ചട്ടിച്ചോറിൻ്റെ വണ്ടിക്ക്. അപ്പം ഇത് രാവിലെ ഒന്നും പുറത്തെടുത്ത് വെച്ചിട്ടൊന്നുമില്ല, അങ്ങനെ പിന്നെ അത് വാടുന്നൊന്നും ആവട്ടെ. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് തന്നെ നമുക്ക് നമ്മളെ വെജിറ്റബിൾ എല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ രണ്ട് വലിയ ബീട്രൂട്ട് തന്നെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടായത് ഇതിനിപ്പോൾ ഈ രണ്ടാൾക്ക് ഇത്രയെല്ലാം വറവ് ഉണ്ടാക്കുന്നതാണ്. പക്ഷേ ഞാനിവിടെ എപ്പോൾ രണ്ട് മൂന്ന് ദിവസത്തേക്കില്ലേ വറവെല്ലാം ഉണ്ടാക്കിയിട്ട് വെക്കലാന്ന് ചെയ്യുക. അപ്പോൾ അതിന് വേണ്ടിക്കാണ് ഞാൻ ഇത്രയും അളവിലുള്ളത് എടുത്തിന് കേട്ടോ. ഈ ഒരു ബീട്രൂട്ടിലേക്ക് ഞാനിപ്പം നല്ല പച്ചമുളക് മൂന്നാലഞ്ചെണ്ണം എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു ഉള്ളി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഉള്ളിയും പച്ചമുളകെല്ലാം ഇതുപോലെ തന്നെ ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് തന്നെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം ഞാൻ ഈ ചോപ്പറിലാണ് ആക്കുന്നത്. അപ്പോൾ ഈ ഒരു ചോപ്പർ വന്നിട്ട് നല്ല സംഭവം സൂപ്പറാണ് കേട്ടോ. അതായത് നമുക്ക് ഇങ്ങനത്തെ ഇതെല്ലാം പെട്ടെന്ന് തന്നെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാനും പറ്റും. അതായത് എല്ലാം കൈമ വെച്ചിട്ട് ഇങ്ങനെ തറച്ചുകൊണ്ട് നിൽക്കണ്ട, അതിനേക്കാൾ എത്രയോ നല്ല തന്നെ ഇങ്ങനെ. പിന്നെ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു വറവ് എന്ന് പറഞ്ഞാൽ അധികം ആക്കൊന്നും അങ്ങനെ ഇഷ്ടപ്പെടാത്തൊരു വറവാണ്. പിന്നെ തേങ്ങയും ചേർത്ത് കൊടുക്കാം. അപ്പോൾ പിന്നെ നമ്മൾ ആവശ്യത്തിന് ഉപ്പും ഇട്ട് കൊടുക്കാം. അതായത് ഈ ഒരു വറവിൽ ഒരുമാതിരി മധുരമല്ല, അപ്പം അധികം ആൾക്കൊന്നും ഇഷ്ടപ്പെടില്ല. പക്ഷെ നല്ലോണം എരിവ് കൂട്ടിയിട്ട് ഇത് ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റാണ്. പിന്നെ വന്നിട്ട് രണ്ട് മൂന്നാലഞ്ച് വെളുത്തുള്ളി, അപ്പോൾ ഇതൊന്ന് ചെറുങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ കറിവേപ്പിലയും. അപ്പോൾ നമുക്ക് ഇത് ആദ്യം തന്നെ ഇത് ഉണ്ടാക്കാം. അപ്പോൾ അതിനായിട്ട് സാധാ ചെയ്യുന്ന പോലെ തന്നെ കടുക് പൊട്ടിക്കുക വെളിച്ചെണ്ണയിൽ. അപ്പോൾ ഇത് ഇടുന്ന് പൊട്ടിത്തെറിക്കും തോറും എൻ്റെ ക്യാമറയിലേക്ക് ഇങ്ങനെ പടപടാതെറിക്കുന്നുണ്ട്. അതാണ്. അപ്പോൾ ഇത് നല്ല പോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഈ ബീട്രൂട്ട് വറവ് ഉണ്ടാക്കുമ്പോൾ മെയിനായിട്ടുള്ളൊരു സംഭവമാണ് ഇത്, ഫസ്റ്റ് സ്റ്റെപ്പ്. സാധാരണ വറവ് ഉണ്ടാക്കുമ്പോൾ ഒന്നും ഇങ്ങനെ ചെയ്യില്ല, പക്ഷേ ഈ ബീട്രൂട്ട് വറവ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ ചെയ്ത് നോക്കിയാൽ നല്ല പാങ്ങുണ്ട് കഴിക്കാൻ. അങ്ങനെ അപ്പോൾ പിന്നെ ഇതാടുന്നേ ആവട്ടെ. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമുക്ക് വേറെ എന്തെങ്കിലും ചെയ്യുകയും ചെയ്യാം. അപ്പം ഇതിങ്ങനെ ഇളക്കി ഇളക്കി ആക്കി എടുത്താൽ മതി. അതായത് നമ്മൾ പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇത് നല്ലോണം ഇങ്ങനെ ഇളക്കി അങ്ങ് ഇതിൻ്റെ പണി അങ്ങ് തീർക്കറ്. അപ്പോൾ പിന്നെ ഇത് ഇതിൻ്റെ കളറിൽ അങ്ങ് മാറിയിട്ട് വല്ലാത്തൊരു ടേസ്റ്റിലും എല്ലാം ഒരു മാറ്റം വരും. ആ ഒരു എന്താ പറയുക, ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ ചെറുതായിട്ടൊന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇത് ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. കാരണം ഇത് സംഭവം നല്ല പാങ്ങുണ്ട് എന്ന് പറഞ്ഞാൽ അത്രയും നല്ല പാങ്ങുണ്ട് ഇത് കഴിക്കാൻ. അപ്പം ഇത് ഏകദേശം അങ്ങ് റെഡിയായി. ഇനിയിപ്പോൾ അടുത്ത പണി നമ്മളെ മീൻ എന്തായി നോക്കാം. ഇപ്പം മീനിപ്പോൾ ഏകദേശം നല്ലപോലെ ഐസെല്ലാം പോയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് മുറിച്ചെടുക്കാം. അപ്പോൾ ഈ മീൻ മുറിക്കുമ്പം എന്താ പറയുക, സാധാരണ മീൻ അധികം കട്ട് ചെയ്തിട്ട് തന്നെയാണ് വാങ്ങൽ. ഇപ്പോൾ മോനെല്ലാം ആയതുകൊണ്ട് ചെറിയ കുഞ്ഞല്ലേ, അപ്പോൾ പിന്നെ മീനെല്ലാം ഇങ്ങനെ കൊണ്ടുവന്നാൽ മുറിക്കാനെല്ലാം പണിയാണ്. അധികം ഇപ്പോൾ കട്ട് ചെയ്തിട്ട് തന്നെ വാങ്ങൽ. അപ്പോൾ ഇതെന്തോ ലുലു എന്ന് വാങ്ങിയോണ്ട് കട്ട് ചെയ്യാനും പറ്റിയിട്ടില്ല, ആ സമയം എന്തോ പറ്റിയിട്ട് ആയിട്ടില്ല. അപ്പോൾ പിന്നെ ഇതങ്ങ് വേഗം കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് എന്താ പറയുക, നമ്മളെ കുഞ്ഞുമോ നല്ല ഉറക്കിലാണ്. അപ്പോൾ ആ ഉറങ്ങുന്ന സമയത്താണ് ഈ ഒരു കലാപരിപാടി ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. ഓൻ എണീച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഇതെല്ലാം ഇവിടെ ചാടിയിട്ട് ഇനി ഓടേണ്ടി വരും.
അപ്പം എന്തോ ഭാഗ്യത്തിന് ഓൻ എണീച്ചിട്ടൊന്നും ഇല്ല, നല്ല മാപ്പിങ്ങിൽ ഓൻ ഉറങ്ങിയെന്ന്. അപ്പം മീനെല്ലാം ഇടാൻ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ട് തന്നെ എന്തൊന്ന് പെരക്കിയിട്ട് കഴുകണം. അപ്പം നമ്മളെ മീനിൽ ഇങ്ങനെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് കഴുകിയാലുണ്ടല്ലോ, ആ ഒരു ഫ്രഷ്നെസ് തന്നെ കിട്ടും. മീൻ കഴുകിയെടുക്കുമ്പോൾ ആ ഒരു നല്ലൊരിതായിട്ട് കിട്ടും. അപ്പോൾ ഇവിടെ എല്ലാം ഒന്ന് നല്ല കഴുകിയെടുത്ത് അപ്പം ഇനി നേരെ നമുക്ക് മീൻ വറ്റിച്ചത് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അപ്പം അതിനായിട്ട് ഒരു ചട്ടി എടുത്തിട്ട് അതിലേക്ക് ഒരു പഴുത്ത തക്കാളി തന്നെ എടുക്കണം. ഇപ്പം എൻ്റെ കയ്യിൽ ഏകദേശം നല്ലോണം പഴുത്തതൊന്ന് നോക്കിയിട്ടാണ് ഞാൻ എടുത്തതിന്. അപ്പം ആ ഒരു തക്കാളി ഒന്ന് ചെറിയ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുത്തിട്ട് ഒരു സ്പൂൺ മുളക് പൊടിയും അതുപോലെ തന്നെ ഒരു അര സ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഇതിനൊന്ന് എന്താ പറയുക, ഇതിനൊന്ന് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. എന്താന്ന് ആ ഒരു തക്കാളിയും ആ ഒരു ഇതെല്ലാം ഒന്ന് നല്ലപോലെ ഒന്ന് ഞെരടിയിട്ട് ഒന്ന് മിക്സാക്കി എടുക്കുക. പിന്നെ നമ്മൾ ഈ ഒരു മീനെല്ലാം ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഇതിനെല്ലാം ഒന്ന് പെരക്കിയിട്ട് ആ ഒരു ഉപ്പും മുളകെല്ലാം ഒന്ന് എല്ലായിടത്തും പിടിക്കാനാക്കുക. അതിനുശേഷം ഇതിനെ നല്ല പോലെ ഒന്ന് മൊഞ്ചാക്കിയിട്ട് ഇങ്ങനെ വെച്ചുകൊടുക്കുക. അപ്പോൾ നമ്മളെ മീനെല്ലാം നല്ല വൃത്തി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ചെറുങ്ങനെ എന്താ പറയുക, പെരങ്ങ പെരങ്ങ വെള്ളം ഒഴിച്ചു കൊടുക്കുക. നമ്മളെ നാട്ടിലത്തെ ഭാഷയിലും അങ്ങനെയാണ് പറയല്. പിന്നെ ഇതിലേക്ക് പുളി ആഡ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ നമ്മളെ പച്ചമാങ്ങ ഉണക്കിയിട്ടില്ല, ആ ഒരു പുളിയാണ് ഇട്ട് കൊടുത്തിട്ട്. നമ്മളെ ഇപ്പോൾ ഇതില്ല, ഇപ്പം ഇല്ലെങ്കിൽ നമുക്ക് എന്താ പറയുക, വാളാം പുളി ഇല്ലേ മരപ്പുളി, അതിട്ട് കൊടുക്കുക. അപ്പോൾ ഇത് തിളച്ച് വരുമ്പോൾ തന്നെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്ന് ചുറ്റിച്ച് കൊടുക്കണം. അപ്പോൾ ഇത് ഏകദേശം ഇടുന്ന് റെഡിയാണ്. ഇനി ഇതിലേക്ക് ഒന്നും ചേർത്ത് കൊടുക്കണ്ട. ഇപ്പോൾ ഏകദേശം വെള്ളം ഒന്ന് വെറ്റിക്കഴിഞ്ഞാൽ പിന്നെ ഇതങ്ങ് ഓഫ് ചെയ്യാം. അപ്പം അതവിടെ റെഡി ആയിട്ടാകുമ്പോൾ പിന്നെ നമുക്ക് ഇതെന്താക്കാം, മോരുകറി ഉണ്ടാക്കാനായിട്ട് വെള്ളരിക്ക റെഡിയാക്കി എടുക്കാം. അപ്പം വെള്ളരിക്ക നല്ല പഴുത്തൊരു വെള്ളരിയാണ് കേട്ടോ ഞാൻ എടുത്തത്. നല്ല എന്താ പറയുക, മോരുകറിക്ക് ഏറ്റവും ബെസ്റ്റ് നല്ലോണം പഴുത്ത വെള്ളരി തന്നെ എടുക്കണം. പിന്നെ ഇതിൻ്റെ റെസിപ്പി ഞാനിതിൽ കാണിക്കുന്നില്ല കേട്ടോ, ഇത് ഞാൻ ഓൾറെഡി ഒരിക്കൽ ഇട്ടിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഒരു കറിനോട് താല്പര്യം ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കുക, നിങ്ങളൊന്ന് പോയിട്ട് ചെക്ക് ചെയ്യും. അപ്പോൾ ഇത് ഈ ഒരു കറി വന്നിട്ട് നമുക്ക് എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കാനും പറ്റും, നല്ലൊരു ടേസ്റ്റും ആണ് കേട്ടോ. അപ്പം ഇതെല്ലാം ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ ഉണ്ടല്ലോ, അപ്പം ഇങ്ങനെ ഒരു പ്ലേറ്റിലേക്ക് ഇങ്ങനെ ആക്കി കൊടുത്താൽ നമുക്ക് വേസ്റ്റെല്ലാം കളയാൻ നല്ല എളുപ്പമാണ്. അപ്പോൾ ഈ ഒരു കറിയുടെ നമ്മൾ പെട്ടെന്ന് തന്നെ റെഡിയാക്കാം. അപ്പം ഇപ്പോൾ ഏകദേശം ചോറ് ആ ഒരു ടൈമിന് തന്നെ ആയിട്ടുണ്ട്. അപ്പോൾ ചോറ് ഞാനൊന്ന് വാർത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സംഭവം കൂടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് സാധാ കാച്ചി വെച്ചിട്ടെല്ലാം ഇതാടെ ആക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം വേണ്ടത് ഒരു, ഞാൻ നേരത്തെ പറഞ്ഞില്ല, തേങ്ങയരച്ച മീൻ കറി. അപ്പോൾ ഈ ഒരു മീൻ കറിയുടെ റെസിപ്പിയും ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഇതും നമുക്ക് ഓയിലൊന്നും ചേർക്കാതെ തന്നെ ഞാൻ ഉണ്ടാക്കിയതാണ്. അതായത് അപ്പോൾ ഇതിൻ്റെ ലിങ്കും ഞാൻ അതിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ഈ ഒരു കറിയും അവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പം വേഗം തന്നെ നമുക്ക് നെല്ലിക്ക ചമ്മന്തി ഉണ്ടാക്കാം. അതിനായിട്ട് ഞാനിവിടെ രണ്ട് വലിയ നെല്ലിക്ക എടുത്തിട്ടുണ്ട്. പിന്നെ കറിവേപ്പില, നമ്മളെ എരിവിന് പച്ചമുളക്, അതുപോലെ തന്നെ ഇഞ്ചി, പിന്നെ ഉള്ളി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഉള്ളി ചെറിയുള്ളി ആയിരിക്കും കേട്ടോ നല്ലത്. എൻ്റെ കയ്യിൽ ഇപ്പോൾ ചെറിയുള്ളിയൊന്നും ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ തന്നെ ഞാൻ ഈ ഒരു ഉള്ളി എടുത്തത്. പിന്നെ ഒരു അരക്കപ്പ് തേങ്ങ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ചെയ്യേണ്ടത് നെല്ലിക്ക ഒന്ന് ചെറിയ ജാറിലിട്ടിട്ട് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുക. ജസ്റ്റ് ഒന്ന് ഇതാക്കിയെടുത്താൽ മതി ഫസ്റ്റ്. ഇപ്പോൾ കണ്ടില്ലേ, ഇതുപോലെ നല്ല ഇതായിട്ട് എടുക്കാം. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് തന്നെ നമ്മളെ ബാക്കിയില്ല ആ ഒരു മിക്സെല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് അരച്ചെടുക്കാം. ഇപ്പം ഇത് നമ്മളെ നെല്ലിക്ക ചമ്മന്തി നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇത് വന്നിട്ട് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. ഈ ഒരു ചമ്മന്തിക്ക് നമുക്ക് എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന, സാധാരണ നമ്മളങ്ങോട്ടെല്ലാം എന്താണ് മാങ്ങേനെ കൊണ്ടെല്ലാം ചമ്മന്തി ഇടും, നെല്ലിക്കനെ കൊണ്ട് അപൂർവങ്ങളിൽ അപൂർവേ ഇല്ലും. ഇപ്പം ഈ ഒരു ചമ്മന്തി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് കേട്ടോ. അപ്പം നമ്മളെ എല്ലാ ഐറ്റംസും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് തന്നെ പപ്പടവും കൂടി ഒന്ന് പൊരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ചട്ടിച്ചോറ് റെഡിയാക്കാം. അപ്പം ചോറ് റെഡിയാക്കാനായിട്ട് ഞാനിവിടെ നമ്മളെ മീൻ പറ്റിച്ച ചട്ടി തന്നെയാണ് എടുത്തത്. അപ്പോൾ ഇതാകുമ്പോൾ ഇതിൽ നല്ല പാങ്ങുണ്ടാവും, അതായത് നല്ല പുളിയെല്ലാം ഇറങ്ങിയിട്ട് നല്ല പാങ്ങാന്ന് കഴിക്കാൻ. അപ്പം ഇപ്പം മീനെല്ലാം ഒന്ന് മാറ്റിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ചൂടോടെ തന്നെ നമുക്ക് ചോറിലിട്ട് കൊടുക്കാം. അപ്പോൾ ചോറെല്ലാം നല്ലിടത്ത് നല്ല ഇതുപോലെ അങ്ങ് ഇട്ട് കൊടുത്തിട്ട് നമ്മളെ കറികളെല്ലാം ഓരോന്നോരോന്നായിട്ട് എന്താ പറയുക, നല്ല പാങ്ങിൽ വിളമ്പാം. അപ്പം
അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നമുക്ക് എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ചില കറികളൊക്കെയാണിത്. അതായത് ഞാനിത് ശരിക്കും പറഞ്ഞാൽ പെട്ടെന്ന് തന്നെ എനിക്ക് ഉണ്ടാക്കാൻ പറ്റീന്, വലിയ ടൈമൊന്നും എടുത്തിട്ട്. സാധാരണ ഞാൻ വേറെ എന്തെങ്കിലും കറി ഉണ്ടാക്കുമ്പോൾ ഞാൻ കുറേ ടൈം എടുക്കലുണ്ട്, പക്ഷേ ഇതൊന്നും ഉണ്ടാക്കുമ്പോൾ എനിക്ക് അത്ര ടൈം വേണ്ടി വന്നിട്ടില്ല. അപ്പം നമ്മളെ ഈ ഒരു അച്ചാറ് വന്നിട്ട് നമ്മളെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന അച്ചാറാണ് കേട്ടോ, നമ്മളെ പെർക്കന്നാക്കിയൊരു അച്ചാറാണ്. അപ്പം കണ്ടില്ലേ, അപ്പം നമ്മളെ ഈ ഒരു സംഭവങ്ങളെല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാം കൂട്ടി കുഴച്ചിട്ട് കഴിക്കാൻ നല്ല പാങ്ങുണ്ട് കേട്ടോ. അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം, നല്ലൊരു റിസൾട്ടായിരിക്കും ഉണ്ടാകല്. കാരണം എന്താ പറയുക, ഇപ്പം റെസ്റ്റോറൻറ്റിലെല്ലാം ഇഷ്ടം പോലെ ചട്ടിച്ചോറുണ്ടെങ്കിലും റെസ്റ്റോറൻറ്റിൽ നിന്ന് കഴിക്കുന്ന ചട്ടിച്ചോറ് വേറെ, നമ്മളെ പുരക്കുണ്ടാക്കുന്ന ചട്ടിച്ചോറ് വേറെ തന്നെയാണ്. അപ്പോൾ പുരക്കുണ്ടാക്കുന്നതിനായിരിക്കും ഏറ്റവും കൂടുതൽ രുചി ഉണ്ടാകല്ലേ. നമ്മളെ ഉമ്മമാരെ കൈകൊണ്ടെല്ലാം ഉണ്ടാക്കുന്ന ആ ഒരു രുചി ഉണ്ടല്ലോ, അതേത് റെസ്റ്റോറൻറ്റിൽ നിന്നും കിട്ടൂല. അപ്പം നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഈ ഒരു റെസിപ്പിയെല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.